I I I don't know if I'm strange, but I think most people are like like that. that We spend the of our energy our energy in life thinking about about other sex and, and all that stuff. I would like to hear something about this. ഇതിൽ അസാധാരണമായി ഒന്നുമില്ല നിങ്ങളുടെ അവബോധത്തെ ഹോർമോണുകൾ തട്ടിക്കൊണ്ടുപോയി എന്നേയുള്ളൂ പിന്നീട് അത് വെറും നിർബന്ധിത പെരുമാറ്റങ്ങൾ മാത്രമല്ലേ നിങ്ങളൊരു കുട്ടിയായിരുന്നപ്പോൾ ഇതൊരു പ്രശ്നമേ അല്ല ഏത് ജനനേന്ദ്രിയമാണ് നിങ്ങൾക്കെന്നോ ഏത് ജനനേന്ദ്രിയമാണ് മറ്റുള്ളവർക്കെന്നോ ഹോർമോണുകൾ നിങ്ങൾക്കുള്ളിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയതോടെ നിങ്ങൾക്കതിനപ്പുറത്തുള്ളൊരു ലോകത്തെപ്പറ്റി ചിന്തിക്കാൻ പോലും കഴിയില്ല നിങ്ങളുടെ ബുദ്ധിവൈഭവം എല്ലാം പൂർണ്ണമായും ഹോർമോണുകൾ കൈവശപ്പെടുത്തിയിരിക്കുകയാണ് ഒരു നിശ്ചിത പ്രായത്തിനു ശേഷം ഈ ഹോർമോണുകളുടെ പ്രവർത്തനം മന്ദഗതിയിലാവുമ്പോൾ വീണ്ടും അതൊരു പ്രശ്നമല്ലാതാവും നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കാനാവില്ല നിങ്ങൾ ഒരാൾ തന്നെയാണോ ഇതെല്ലാം ചെയ്തു കൂട്ടുന്നതെന്ന് ശരീരത്തിന് ഒരു കാര്യം മാത്രമേ അറിയാനാവൂ അതിജീവനം നിലനിൽപ്പ് അതിനപ്പുറം ഒന്നും അറിയില്ല അതിന് ശരിയല്ലേ നിങ്ങളുടെ ശരീരത്തിന് മറ്റെന്തെങ്കിലും അറിയുമോ അതുകൊണ്ട് നിങ്ങൾ ശരീരത്തിന്റെ വഴിക്ക് പോയാൽ ചില സുഖങ്ങളൊക്കെ ലഭിച്ചെന്ന് വരാം ഇല്ലെന്നല്ല അതിലൊരു തെറ്റുമില്ല അത് വളരെ പരിമിതമാണ് അത്രയുള്ളൂ പരിമിതമായിരിക്കുന്നതിലും തെറ്റൊന്നുമില്ല പക്ഷെ അത് ആത്യന്തികമല്ലെന്ന് മാത്രം പരിമിതമായിരിക്കുന്നത് ഒരു കുറ്റകൃത്യമാണോ അല്ല അത് ഒരിക്കലും ഒരു കുറ്റമല്ല പക്ഷെ നിങ്ങളെപ്പോഴും ഒരു ജീവിതമായിരിക്കും നയിക്കുക അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടായാലും എത്രമാത്രം ഉണ്ടായാലും സംതൃപ്തമല്ലാത്തൊരു ജീവിതമായിരിക്കും നയിക്കുക നിങ്ങളെപ്പോഴും എതിർ ലിംഗത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നു നോക്കൂ നാളെ നിങ്ങൾക്ക് ഞാനൊരു വരം നൽകുകയാണ് ലോകത്തുള്ള എല്ലാ സുന്ദരിമാരും നാളെ നിങ്ങൾക്ക് പുറകെ വന്നെന്നിരിക്കട്ടെ എന്നിരുന്നാലും നിങ്ങളുടെ ജീവിതം അസംതൃപ്തമായിരിക്കും ശരിയല്ലേ നിങ്ങളെപ്പോഴും ഒരു ജീവിതമായിരിക്കും നയിക്കുക അതൊന്നും ഒരിക്കലും നിങ്ങളെ മറുകരയിലേക്ക് എത്തിക്കില്ല അത് നിങ്ങളെ ഇടയ്ക്കിത്തിരി സന്തോഷം ഇടയ്ക്കിത്തിരി സങ്കടമൊക്കെ തോന്നിച്ചേക്കാം അതിലൊന്നും യാതൊരു തെറ്റുമില്ല ഞാനതിനെ വൃത്തികേടായോ മറ്റെന്തെങ്കിലുമായോ ഒന്നും ചിത്രീകരിക്കുന്നില്ല അത് നല്ലതാണ് ശരിക്കും നല്ലത് തന്നെ പക്ഷെ നിങ്ങൾ ജീവിക്കുന്നത് ശരീരത്തിന്റെ കൈവട്ടകയ്ക്കുള്ളിലായിരിക്കും നിങ്ങൾ അങ്ങനെയാണ് ജീവിക്കുന്നതെങ്കിൽ ശരീരത്തിന് ആകെ അറിയാവുന്നത് പെരുകാനും അതിജീവിക്കുവാനുമാണ് അതിന് മറ്റൊന്നും അറിയില്ല നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിന്റെ എല്ലാ മുഹൂർത്തങ്ങളിലും നിങ്ങൾ എവിടെ പോകുന്നതായി കരുതിയാലും നിങ്ങളുടെ യാത്ര മല മുകളിലേക്കായാലും താഴ്വാരത്തിലായാലും ശരീരത്തിന് അതൊന്നും ഒരു പ്രശ്നമല്ല അതിൻ്റെ സഞ്ചാരം നേരെ കുഴിമാടത്തിലേക്കാണ് മറ്റ് ഒരിടത്തേക്കുമല്ല ശരിയല്ലേ നിങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകുന്നു എന്ന് നിങ്ങൾ കരുതുന്നു ഞാൻ ഇന്ത്യയിൽ പോകുന്നു ഞാൻ ലെബനനിൽ തിരിച്ചു വന്നു ഞാൻ കയറുന്നു ഞാൻ മലയിറങ്ങുന്നു അങ്ങനെ ഒരു കാര്യമേ കാര്യമേയില്ല അനുനിമിഷം ശരീരം നീങ്ങുന്നത് നേരെ കുഴിമാടത്തിലേക്കാണ് അല്ലാതെ മറ്റൊരിടത്തേക്കുമല്ല ഇപ്പോൾ നിങ്ങൾ ചെറുപ്പമായിരിക്കുന്നത് കൊണ്ട് ഹോർമോണുകളുടെ പ്രവർത്തനം കാരണം നിങ്ങളതൊക്കെ മറന്നിരിക്കുകയാണ് എന്നാൽ സമയം പോകുന്നതിനനുസരിച്ച് അത് കൂടുതൽ കൂടുതൽ പ്രകടമായി കാണാനാവും ശരീരം കുഴിമാടം ലക്ഷ്യമാക്കി നീങ്ങുകയാണെന്ന് നിങ്ങൾക്കാകെ അറിയാവുന്നത് ഈ ശരീരമാണ് അത് പൂർണമായും നിങ്ങൾക്ക് നഷ്ടപ്പെടുവാനും പോകുകയാണ് സ്വാഭാവികമായും ഭയം ജീവിതത്തിന്റെ ഭാഗമായി തീരും ഈ അടുത്തിടെ നിങ്ങൾ ഈ വാർത്ത കണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങളിത് കണ്ടിട്ടുണ്ടാവില്ല നാലഞ്ച് ദിവസം മുമ്പ് ജോർജ് ബെസ്റ്റ് മരിച്ചു നിങ്ങൾ കേട്ടിട്ടില്ലേ ജോർജ് ബെസ്റ്റിനെ അദ്ദേഹം മികച്ചൊരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു ഹോൾനസ് പ്രോഗ്രാമിന് മുമ്പായിരുന്നു അത് ഓ അത് ശരി ഹോൾനസ് പ്രോഗ്രാമിന് തൊട്ടു മുമ്പാണ് അദ്ദേഹം മരിച്ചത് ഞാൻ ഈ അടുത്തിടെ ചില ദൃശ്യങ്ങളിൽ അദ്ദേഹത്തെ കാണുകയുണ്ടായി അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് ബെസ്റ്റ് എന്നാണ് അദ്ദേഹം ഒരു മികച്ച ഫുട്ബോൾ കളിക്കാരനായിരുന്നു സ്വതസിദ്ധമായി കളിക്കുന്ന ഒരാൾ ഓക്കെ അദ്ദേഹം സാധ്യമായ എല്ലാവിധത്തിലും ജീവിച്ചു അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് പറയപ്പെടുന്നത് ഇങ്ങനെയാണ് എല്ലാ സിനിമാ താരങ്ങളും പ്രശസ്ത സിനിമാ താരങ്ങളും എല്ലാ മോഡലുകളും പിന്നെ മറ്റൊന്നു കൂടിയുണ്ട് വേറെ ചില ഏ അല്ല സെലിബ്രിറ്റി അല്ല അവരെല്ലാം അദ്ദേഹത്തിന്റെ സ്വന്തക്കാരായിരുന്നു ഈ കാലത്ത് ഈ മൂന്ന് കൂട്ടരും അദ്ദേഹത്തിന്റെ സ്വന്തമായിരുന്നു എന്നാൽ മുപ്പത്തി അഞ്ചാം വയസ്സിനു ശേഷം അദ്ദേഹം തികച്ചും തകർന്നു പോയ ഒരാളായിരുന്നു നിരാശ ബാധിച്ചവനും പൂർണ്ണ ദുഃഖിതനുമായ ഒരാൾ അൻപത്തിയാറോ അൻപത്തിയേഴോ വയസ്സിൽ അദ്ദേഹം മരിച്ചുപോയി മരണമല്ല പ്രശ്നം ഒരാൾ ജീവിച്ച രീതിയാണ് പ്രശ്നം അദ്ദേഹം ദുരിതപൂർണമായാണ് ജീവിച്ചത് എല്ലാം ഉണ്ടായിരുന്നു എന്നാൽ ശരീരത്തിന് വഴിയെ സഞ്ചരിച്ചാൽ പരിമിതമായതിനെ അപരിമിതമാക്കാൻ ശ്രമിച്ചാൽ യാതനകളിലല്ലാതെ മറ്റെങ്ങും എത്തിച്ചേരില്ല ശരീരത്തിന്റെ വഴികൾ വളരെ പരിമിതമാണ് നിങ്ങൾ അതിനെ എല്ലാം ആക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ യാതനകൾ അനുഭവിക്കും നിങ്ങളതിനെ സകലതും ആക്കാൻ നോക്കണ്ട മനുഷ്യൻ എന്ന നിലയ്ക്ക് നിങ്ങൾക്കകത്ത് ഇത്തിരി മനസ്സും വികാരവും സമൂഹവും ഒക്കെ കിടപ്പുണ്ട് അതിനെയൊക്കെ എങ്ങനെയൊക്കെയോ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നാൽ ഇതിലൊന്നും ഒരു കാര്യവുമില്ല ആത്മാർത്ഥമായി പറഞ്ഞ നിങ്ങളൊരു പൂർണ്ണ ജീവിതം തന്നെയാണ് ജീവിക്കുന്നത് ശരിയല്ലേ അതുകൊണ്ട് ശരീരം തെറ്റാണെന്നല്ല അതിന്റെ വഴികൾ ശരിയല്ലെന്നുമല്ല അത് വളരെ പരിമിതമാണ് അതിന് ഇത്തിരി കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാനാവൂ നിങ്ങൾ അതിനെ ജീവിതം മുഴുവൻ വലിച്ചു നീട്ടാൻ നോക്കിയാൽ നിങ്ങൾ യാതനകൾ അനുഭവിക്കും കാരണം നിങ്ങൾ ഇല്ലാത്തതിനെ സൃഷ്ടിക്കാൻ നോക്കുകയാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ശരീരത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ പരിമിതമായ പങ്കാളിത്തമേ ഉള്ളൂ എന്നാൽ നിങ്ങൾ അതിനെ വലിച്ചു നീട്ടാൻ ശ്രമിക്കുന്നു ഉറപ്പായും നിങ്ങൾ യാതനകളെ ക്ഷണിച്ചു വരുത്തും യാതനകൾ ലക്ഷോപലക്ഷം വിധത്തിൽ വരും എല്ലാം ശരിയായ രീതിയിലാണ് സംഭവിക്കുന്നത് തങ്ങൾക്കൊരിക്കലും ഒന്നും വരില്ല എന്ന് കരുതുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ കാത്തിരുന്നു കാണുക ജീവിതത്തിന് അതിൻ്റെതായ വഴികളുണ്ട് നിങ്ങളെ വളയ്ക്കാനും ഒടിക്കാനും ചതയ്ക്കാനും അല്ല അതിന് അതിൻ്റെതായ വഴികളുണ്ട് ലക്ഷോപലക്ഷം വഴികൾ അതെ ആളുകൾക്ക് അങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അതുകൊണ്ട് ഹോർമോണുകളിൽ ഒരു പിഴവുമില്ല എന്നാൽ അത് നിർബന്ധ പ്രേരിതമാണ് പ്രേരണകൾക്കനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ അതൊരു അടിമത്തം പോലെയാണ് അല്ലേ അല്ലേ നിങ്ങൾക്കൊരടിമയായിരിക്കണോ നിങ്ങൾക്കകത്തുള്ള എന്തോ ഒന്ന് ഒരിക്കലും അത് ഇഷ്ടപ്പെടുന്നില്ല ശരിയല്ലേ ഒന്നിനും അടിമപ്പെടാൻ കഴിയാത്ത ഒന്നാണ് നിങ്ങൾക്കുള്ളിലുള്ളത് നിങ്ങളൊരു വ്യക്തിയോടോ വസ്തുവിനോടോ എന്തിനോട് അടിമപ്പെട്ടാലും ഒരിക്കൽ അടിമയായാൽ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ പ്രസന്ന ഭാവം നഷ്ടപ്പെടാൻ തുടങ്ങും നിങ്ങൾ ബാല്യത്തിൽ ഇങ്ങനെയായിരുന്നു അപ്പോൾ നിങ്ങൾ അടിമയായിരുന്നില്ല സാവധാനം പലതരം പ്രേരണകൾ അറിയാതെ വന്നു മൂടി അറിയാതെ എല്ലാം നന്നായി തന്നെ പോകുന്നു ജീവിതത്തിൽ നിങ്ങളുടെ ബിസിനസ് എല്ലാം നന്നായിരിക്കുന്നു നിങ്ങളുടെ കുടുംബം ബന്ധങ്ങൾ എല്ലാം നന്നായിരിക്കുന്നു നിങ്ങൾ പണം ഉണ്ടാക്കുന്നു എല്ലാം പക്ഷെ സാവധാനം നിങ്ങളുടെ മുഖം അപ്രസന്നമാകുന്നു സന്തോഷവാനായിരിക്കാൻ നിങ്ങൾ കഠിന പ്രയത്നം ചെയ്യുന്നു ആളുകൾ സമ്പന്നരാവും സമ്പന്നരാകുന്തോറും സന്തോഷത്തോടെ സന്തോഷത്തോടെയിരിക്കാൻ കൂടുതൽ കൂടുതൽ കഠിന പ്രയത്നം ചെയ്യുന്നത് കണ്ടിട്ടില്ലേ അല്ലേ ശരിയല്ലേ ആ അവർ ഈ ഭൂമി കാണിച്ചു കൂട്ടുന്നൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലേ ചന്ദ്രനിൽ പോയാലും അങ്ങനെ തന്നെ അതുകൊണ്ട് മോഹഭംഗങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾ ജീവിതത്തിലെ ചെറിയൊരു കാര്യത്തെ സകലതുമാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് അത് നടക്കില്ല ഇക്കാലത്ത് പ്രത്യേകിച്ചും സംസ്കാരം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ചും പാശ്ചാത്യ സംസ്കാരത്തിൽ ശരീരമാണ് എല്ലാം വിവരിക്കാനാവാത്ത അത്ര യാതനകളാണ് അവർ അനുഭവിക്കുന്നത് ഒരു കാരണവുമില്ലാതെ ഭൗതികമായി എല്ലാം നന്നായിരിക്കുമ്പോഴും എല്ലാം നല്ലതാണ് ഭൗതികമായി എല്ലാ സൗകര്യങ്ങളുമുണ്ട് എല്ലാം നന്നായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു ആരോഗ്യ ഇൻഷുറൻസുകളുണ്ട് വാഹനങ്ങളുണ്ട് എല്ലാവർക്കും എല്ലാം ഉണ്ട് എന്നാൽ ആളുകൾ അതികഠിനമായി യാതനകൾ അനുഭവിക്കുന്നു അനുനിമിഷം മൂന്ന് പേരിൽ ഒരാളെന്ന കണക്കിന് മനസ്സിന്റെ സമനിലയ്ക്കുള്ള മരുന്ന് കഴിക്കുന്നവരായി തീർന്നിരിക്കുന്നു അത് സന്തോഷമല്ല നിത്യവും ഒരു ഗുളിക കഴിച്ച് സമനിലയിലാവുക എന്ന് പറയുന്നത് ഒട്ടും സന്തോഷമല്ല ശരിയല്ലേ നിശ്ചയമായി നിങ്ങളപ്പോൾ തകർച്ചയുടെ വക്കിലാണ് എല്ലായ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പോഴും കാരണം നിങ്ങൾ ജീവിതത്തിന്റെ ചെറിയൊരു ഘടകത്തെ മുഴുവൻ ജീവിതമായി കണക്കാക്കുന്നു അത്രയുള്ളൂ ജീവിതം അതിനുള്ള വില ചോദിക്കുകയാണ് അത്രയുള്ളൂ മറ്റൊന്നുമല്ല അതുകൊണ്ട് ആ വഴിക്ക് പോകാതിരിക്കുക സകലതിനും നിശ്ചിതമായ പ്രാധാന്യമേ നിങ്ങളുടെ ജീവിതത്തിനുള്ളൂ നിങ്ങളതിനെ എല്ലാമായി മാറ്റാൻ ശ്രമിച്ചാൽ അത് നടക്കില്ല